നമസ്കാരം. ഇപ്പോൾ ഫിനി സ്കൂൾ ഓഫ് വയലിൻ്റെ സീരീസ് 2-ലെ 10-ാമത്തെ ക്ലാസ്സാണ്. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ്, അതായത് ഫോർത്ത് ഫിംഗർ എങ്ങനെ, പിങ്കി ഫിംഗർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ആ പ്രാക്ടീസ് മുതൽ തന്നെ നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം. സരിഗമ പമഗരി സാ, സരിഗമ പമഗരി സാ. അപ്പോൾ ഇതെന്ത് രണ്ട് വർഷം വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്വരങ്ങളും ആദ്യം ഡൗൺ ബോയിലും പിന്നെ ഡൗൺ ബോ വന്ന സ്വരങ്ങളെല്ലാം അപ്പോയിലും കൂടി വരും. എന്നാലും രണ്ട് പ്രാവശ്യം വായിക്കുമ്പോൾ അത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഡീറ്റെയിൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കുക. അതുപോലെ ഇത് പാസ്റ്റിങ്ങിൽ വരുമ്പോൾ പദനീസ രീസ നീത പന്ന് വരും. അതേപോലെ തേർഡ് സ്ട്രിങ്ങിലും ഫോർത്ത് സ്ട്രിങ്ങിലും കൂടി വായിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്പീഡും നിങ്ങൾ വായിക്കാം. കൈ പിങ്കി ഫിംഗർ കറക്റ്റായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ എന്നിങ്ങനെ നാല് സ്ട്രിങ്ങിലും വായിക്കേണ്ടതാണ്. അതൊക്കെ വായിച്ച് പെർഫെക്റ്റ് ആയ ശേഷം മാത്രമേ സ്പീഡ് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ യൂട്യൂബിൽ ക്ലാസ് ഇടുന്നവരെല്ലാവരും അല്പം ധൃതി വെച്ചേ ഇടാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു ക്ലാസ്സിൽ എടുക്കുന്ന പോലത്തെ 3/4 മണിക്കൂറോ 50 മിനിറ്റോ ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആരും കാണത്തില്ല. സോ അതുകൊണ്ടാണ് ഈ സ്പീഡ് ചെയ്ത് നമ്മൾ കാണിക്കുന്നത്. അതിന് നിങ്ങൾ വായിക്കുമ്പോൾ വളരെ സ്ലോയിൽ വായിച്ച് പെർഫെക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സ്പീഡിലോട്ട് പോകാവൂ. നമ്പർ 1. നമ്പർ 2, നമ്മൾ 10 പ്രാവശ്യം വായിച്ച ഒരു സാധനം കാണിക്കാൻ പറ്റത്തില്ല. ഒരിക്കലോ 2 പ്രാവശ്യം ആയിരിക്കും നമ്മൾ വായിക്കുന്നത്. അതിന് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം 50-ഉം 100-ഉം പ്രാവശ്യം വായിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, സോ കം ടു ന്യൂ ലെസൺ. നമ്മളിപ്പോഴും ഈ പുതിയ ഫിംഗർ അല്ലെങ്കിൽ പിങ്കി ഫിംഗർ അല്ലെങ്കിൽ ഇതൊരു വീക്ക് ഫിംഗർ, ഇതിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തേത്, ശങ്കരാഭരണം റൂട്ട്, നമ്മുടെ മേജർ റൂട്ടിനെ എത്രത്തോളം ആ നോട്ടുകൾ പെർഫെക്റ്റ് ആക്കാം എന്നും ഒരു കാര്യം ഈ പ്രാക്ടീസിലൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഫണ്ടമെൻ്റൽ ലെസൺ തൊട്ടിട്ടേ ഇല്ല, അതിലോട്ട് വരുന്നേ ഇല്ല. നമ്മൾ ഈ നോട്ട്സ് എല്ലാം പെർഫെക്റ്റ് ആക്കി ഫിംഗറിങ് പൊസിഷൻ അതിൻ്റെ സ്വരസ്ഥാനം ഓക്കെ ടോൺ ഇത്രയും കൃത്യമാക്കി വെച്ചു എന്നുണ്ടെങ്കിൽ ലെസൺ പ്രത്യേകിച്ച് ഓരോ ലൈൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ലെസൺ തന്നാൽ തന്നെ നമുക്ക് അത് വായിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ലെസണേക്കാളും. ഇത് പെർഫെക്റ്റ് ആയാൽ ലെസൺ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് ജസ്റ്റ് ഒരു ചെറിയ സ്റ്റോറി ബുക്ക് വായിച്ച് പോകുന്ന പോലെയാണ്. സ്റ്റോറി ബുക്ക് വായിക്കാനായിട്ട് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അവിടെ എളുപ്പമായിട്ട് നമ്മൾ വായിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ആ ലാംഗ്വേജ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ബേസിക് എന്നുള്ളതാണ് അതിൻ്റെ ക്വാളിറ്റിയാണ് അതിൽ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ലെസൺ വായിക്കുമ്പോൾ ബേസിക് ലെസണും ഇത്രയും ചെറിയ ചെറിയ സ്കിൽ ലെസണിനൊക്കെ നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അത്രയ്ക്കും ആ ലെസൺ എളുപ്പവും പെർഫെക്റ്റും ആയിരിക്കും. ഓക്കെ, സോ ഇതേ ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിലുള്ള രണ്ട് ഡിഫറെൻ്റ് ലെസണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ലെസൺ രണ്ട് ആംഗിളിൽ. അപ്പോൾ അതനുസരിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫിംഗറൊക്കെ എത്ര പെർഫെക്റ്റ് ആകുന്നു, എങ്ങനെ വായിച്ചാൽ പെർഫെക്റ്റ് ആകുമോ, അതിനുള്ള സ്കോപ്പ് ഉണ്ടോ ഈ ലെസണിനൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ വായിക്കാൻ. നെക്സ്റ്റ് വന്നിട്ട് സാ എന്ന സ്വരത്തിൻ്റെ കൂടെ രീഗ മാപ്പ എന്ന എല്ലാ സ്വരവും നമ്മൾ കോമിനേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സാ ടു രീ, സാ ടു ഗ, സാ ടു മ എന്ന് പോകുന്ന ഒരു രീതി. അതെങ്ങനെ നോക്കാം നമുക്ക്. സ്റ്റാർട്ട്
ഈ ലെസൺ. ഇതേ ലെസന് തന്നെ നമ്മൾ, അതായത് ഓരോ നോട്ടും സായുമായിട്ട് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. സായിൽ നിന്നും രീ, സായിൽ നിന്നും ഗ, ഇപ്പം നമ്മൾ രീയിൽ നിന്ന് രീ, ഗ, ഗായിൽ നിന്നും മാ എന്നാണ് നോക്കിയത്. ഇപ്പം അതല്ലാതെ തന്നെ അത്രയും നോട്ടുകൾ ക്ലിയറായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് വായിക്കാൻ പറ്റും. സോ സരിഗമ പമ്മാകേസ് എത്ര കൃത്യമാവുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും ഈ ലെസൺ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത്. ദാറ്റ് ഈസ് സാ ടു രീ, സാ ടു ഗ, സാ ടു മ, ഇങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിൻ്റെയും ഇൻഡിവിജ്വൽ സ്ഥാനം അല്ലെങ്കിൽ ഡയറക്റ്റ് ആ നോട്ടിലോട്ട് നമുക്ക് എത്തിപ്പെട്ടാനുള്ള ഒരു പ്രാക്ടീസും കൃത്യതയും നമുക്ക് വരും. ഇത് തന്നെ തിരിച്ചും വായിക്കുക. സെക്കൻഡ് ടൈം അമ്പോ. ഇതാണ് ആ ലെസൺ. സോ രീസ, ഗസ, മാസ, മാസ ഇല്ല, മാസ, പാസ, മാസ, ഗസ, രീസ, സാ, അത് രണ്ട് കൗണ്ട്. എഗെയിൻ വീണ്ടും ഒന്നുകൂടി വായിക്കുമ്പോൾ അത് അബ്ബോയിൽ വരും. എല്ലാ ആദ്യത്തെ വായിച്ച ഡൗൺ ബോയ് എല്ലാം ഇപ്പോൾ അബ്ബോയിലോട്ടായിട്ട് മാറി വരും. ഓക്കെ, അപ്പം ഇതിൻ്റെ തന്നെ ഒരു റിവേഴ്സ് ഓർഡറും കൂടി നോക്കണം. ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ പിങ്കി ഫിംഗർ പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു ചോയ്സ്. അപ്പോൾ ഇത് ഇത് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പിങ്കി ഫിംഗറിൻ്റെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സംഭവം നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ വായിക്കുന്നതല്ല, നിങ്ങൾ 1000 വർഷം വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ശരി, ഇനിയിപ്പോൾ നമുക്ക് പായിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡൗൺ ബോ പമ ഗ പരി പസ പരി പഗ പമ പാട്ടു അമ്മ. ഇതാണ് ഒരു റൗണ്ട്. പിന്നെ ഇപ്പം പായിൽ നിന്നുമാണ് നമ്മളെല്ലാം വായിച്ചത്. ഇനി പായിലേക്ക് എല്ലാം വായിക്കണം. ദാറ്റ് ഈസ് സ്റ്റാർട്ട് ഫ്രം മ, മാപ്പ, ഗപ്പ, രീപ്പ, സപ്പ, രീപ്പ, ഗപ്പ, മാപ്പ, പ. വീണ്ടും തുടങ്ങിയ സ്ഥലത്ത് തന്നെ ബോ തീരും. രണ്ട് റൗണ്ട്, രണ്ട് പ്രാവശ്യം വായിക്കുമ്പോഴേ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് അവിടെ തുടങ്ങിയ സ്ഥലത്ത് ബോ വന്ന് തീരത്തുള്ളൂ. സോ ഇതൊരു ബ്യൂട്ടിഫുൾ ലെസൺ ആണ് ആക്ച്വലി. നമുക്ക് ഇത് ഇതിൻ്റെ ചെറിയ പ്രയോജനങ്ങൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ തന്നെ മോഹനം എന്ന രാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഈ ഫിംഗറിംഗ് ഒക്കെ എത്ര നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിങ്ങനെ നമുക്ക് ഒത്തിരി സ്വരങ്ങൾ വായിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ പാഡസ്റ്റിങ്ങിന് വേണ്ടി അങ്ങോട്ട് പോകാണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് വായിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസിംഗ് പറയുകയാണെങ്കിൽ ഇപ്പോൾ മോഹനത്തിന് ഗാപ്പ ഉണ്ട്, രീപ്പ ഉണ്ട്, സാപ്പ ഉണ്ട്, ദരി, പാരി, ഇങ്ങനെ ആ രാഗത്തുള്ള എല്ലാമായിട്ട് നമുക്ക് പിങ്കി ഫിംഗർ ആയിട്ട് കണക്ട് ചെയ്ത്
വായിക്കാൻ പറ്റും. സോ ഇത് വളരെ പ്രയോജനമാണ്. ഫ്യൂച്ചറിൽ ലൈറ്റ് മ്യൂസിക് ആയാലും കർണാടിക് വായിക്കുകയാണെങ്കിലും ഒത്തിരി പ്രയോജനം ചെയ്യും. സ്ട്രോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാനും ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനും ഒരു കാരണവശാലും മടി കാണിക്കരുത്. വീണ്ടും ഒന്നുകൂടി, പഴയ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് കേട്ട് വന്ന് വേണം ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ എല്ലാ ക്ലാസ്സും ഇടയ്ക്കിടയ്ക്ക് കേട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ടോ പെർഫെക്റ്റ് ആയിട്ടോ നോക്കി വേണം ഇത് മുന്നോട്ട് പോകാൻ. അപ്പോൾ അടുത്ത ഒരു ലെസണുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ശിവകുമാർ വയലിൻ. നമ്മളിപ്പോൾ 7K സബ്സ്ക്രൈബറിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് തോന്നുന്നത് ക്ലാസ്സിലിടാനും. അത് നിങ്ങൾ ഷെയർ ചെയ്ത ആൾക്കാർ കാണുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സിൽ നിന്നുള്ള ഒരു എന്തു പറയുക ഒരു എന്തൂസിയാസം വരുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.